പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കോഴ്സുകൾ ഉള്ളതുകൊണ്ട് പലരും കൺഫ്യൂസ്ഡ് ആണ് അല്ലേ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് ഏതാണ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എന്നൊക്കെ ഈ ഒരു സമയത്ത് കുട്ടികൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും അറിയാവുന്ന ആളുകളുടെ അടുത്തൊക്കെ ഒപ്പീനിയൻ ചോദിക്കും അപ്പോൾ അവരവർക്ക് അറിയാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരും പക്ഷേ ഈ കോഴ്സുകളെല്ലാം തന്നെ നിങ്ങളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടതാവണമെന്നില്ല സോ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൽ ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള കോഴ്സ് വേണം സെലക്ട് ചെയ്യാൻ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാം മാത്രമല്ല ഒരു കരിയർ ഗൈഡൻസ് എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒപ്പീനിയൻ ചോദിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഡ്വൈസുകളോ ഗൈഡൻസോ ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ആദ്യമായിട്ടാണ് കരിയർ ഫ്രെയിംസിൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിന് സയൻസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് സയൻസ് എടുത്തവരാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രീമുകളിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി ഡോക്ടർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് മെയിനായിട്ട് വരുന്നതാണ് എം ബി ബി എസ് ബി ഡി എസ് ആയുഷ് കോഴ്സുകളായ ബി എ എം എസ് ബി എച്ച് എം എസ് ബി എസ് എം എസ് ആൻഡ് ബി യു എം എസ് ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രമാണ് എം ബി ബി എസ് നിങ്ങൾക്ക് ഇന്ത്യയിലും എബ്രോഡും ചെയ്യാൻ സാധിക്കും എബ്രോഡ് ചെയ്യണമെങ്കിലും നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആവണം ഇപ്പോഴത്തെ ഒരു സർക്കുലർ അനുസരിച്ച് നീറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സാണ് ബി എൻ വൈ എസ് ഇറ്റ്സ് ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ സയൻസ് ഇനി നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് കാർഡിയ കെയർ ടെക്നോളജി പെർഫ്യൂഷൻ ടെക്നോളജി എം എൽ ടി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി റേഡിയോളജി ഡയാലിസിസ് ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി ഇവയെല്ലാം തന്നെ ഈ ബി എസ് സി പ്രോഗ്രാമുകളുടെയൊക്കെ ഡ്യൂറേഷൻ വരുന്നത് ത്രീ പ്ലസ് വൺ ഇയർ ഇൻറ്റേൺഷിപ്പാണ് മാത്രമല്ല ഇവയ്ക്കെല്ലാം തന്നെ എം എസ് സി പ്രോഗ്രാമുകളും അവൈലബിൾ ആണ് മുൻപൊക്കെ ഡോക്ടേഴ്സും ആയിരുന്നു എല്ലാ ഫീൽഡും ഹാൻഡിൽ ചെയ്തിരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സർജറിയുടെ ടൈമിൽ അനസ്തേഷ്യൊക്കെ കൊടുത്തിരുന്നത് ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അനസ്തീഷ്യ കൊടുക്കേണ്ടത് ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആ വ്യക്തിയാണ് അതുപോലെ തന്നെ എല്ലാത്തിനും ഇപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്സും വന്നിരിക്കുകയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തികളാണ് സോ അത്രയ്ക്കധികം ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡ് കൂടിയാണ് അലൈഡ് ഹെൽത്ത് സയൻസ് വിഭാഗം ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ അതിലെ വരുന്നവയാണ് ബി പി ടി ബി ഒ ടി ബി എ എസ് എൽ പി ആൻഡ് ബി എസ് സി പ്രോഗ്രാമുകളായ ഒപ്റ്റോമെട്രി അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ വെറ്റിനറി സയൻസ് ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ഇത്തരത്തിലുള്ള പല കോഴ്സുകളും ഈ ഒരു വിഭാഗത്തിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം പല ഫീൽഡുകളിലും ലൈക്ക് ക്ലിനിക്കുകളിൽ ഹോസ്പിറ്റലുകളിൽ ഹെൽത്ത് കെയർ സെൻറ്ററുകളിൽ മാത്രമല്ല ഇനി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ജോലിക്കുള്ള അവസരം ലഭിക്കുന്നുണ്ട് ഇനി ബി പി ടീം ഓപ്റ്റോമെട്രിയും ബി എസ് എൽ പി കോഴ്സുകളും കഴിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരവും ലഭിക്കും ഇനി മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫാർമസി ഫാർമസി കോഴ്സിന് വേണ്ട എലിജിബിലിറ്റി പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓർ മാത്തമാറ്റിക്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാം ഇനി ഫാർമസിയിലേക്ക് വരുമ്പോൾ ഫാർമസിയിൽ ഡിപ്ലോമ അവൈലബിൾ ആണ് ഡി ഫാർമസി ഡി ഫാർമസിയുടെ ഡ്യൂറേഷൻ വരുന്നത് ടു ഇയേഴ്സാണ് അതുപോലെ തന്നെ ബി ഫാം കോഴ്സ് ഉണ്ട് ബാച്ചിലർ ഓഫ് ഫാർമസി ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഫോർ ആണ് ഇനി നിങ്ങൾക്ക് ബി ഫാമിന് ശേഷം ഹയർ സ്റ്റഡീസ് ആയിട്ട് എം ഫാം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എം ഫാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ടു ആണ് ഇനി വരുന്നതാണ് ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി ഫാം ഡിയുടെ ഡ്യൂറേഷൻ വരുന്നത് സിക്സ് ആണ് ഇനി ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് ബി ഫാമിലേക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും നിങ്ങൾക്ക് ഈ ഫാർമസി കോഴ്സ് പഠിച്ചിറങ്ങുന്നത് വഴി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെയൊക്കെ ഫാർമസിയിലും അല്ലാതെയുള്ള മറ്റ് പല മെഡിക്കൽ സ്റ്റോറുകളിലും വർക്ക് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ കോളേജുകളിൽ പഠിപ്പിക്കാനുള്ള അവസരവും ഇതുവഴി ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് എൻജിനീയറിങ് നോക്കാം ഒരു കുട്ടി എഞ്ചിനീയർ ആവണമെന്ന് തീരുമാനിച്ച് അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കാരണം അത്രയ്ക്കധികം ഒരുപാട് ബ്രാഞ്ചുകൾ എൻജിനീയറിങ്ങിൽ അവൈലബിൾ ആണ് കമ്പ്യൂട്ടർ സയൻസ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ സയൻസ് ഫുഡ് ടെക്നോളജി ബയോ ടെക്നോളജി നാനോ ടെക്നോളജി മറൈൻ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇത്തരത്തിലുള്ള ഒരുപാട് ബ്രാഞ്ചുകൾ എഞ്ചിനീയറിങ്ങിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ളതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ബ്രാഞ്ച് വേണം സെലക്ട് ചെയ്യാനും അതെടുത്ത് പഠിക്കാനും ശ്രമിക്കാൻ ഇനി മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീൽഡാണ് നഴ്സിംഗ് ഇന്ത്യയിലും എബ്രോഡും ഒരുപാട് ജോബ് ഉള്ള ഒരു ഫീൽഡ് കൂടിയാണിത് ഏതൊരു ടൈമിലാണെങ്കിലും നേഴ്സുമാരുടെ റോള് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേഴ്സിങ്ങിൽ തന്നെ ജി എൻ എം ബി എസ് നേഴ്സിംഗ് എം നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് നേഴ്സിംഗ് കോഴ്സുകൾ അവൈലബിൾ ആണ് മാത്രമല്ല ഇതുകൂടാതെ സയൻസ് സ്റ്റുഡൻസിന് ആർക്കിടെക്ചറൽ കോഴ്സായ ബി ആർ കോഴ്സും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഡിഗ്രി പ്രോഗ്രാമുകളായ ബി സി എ ബി ബി എ ബി കോം ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഡിസൈനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളും എടുക്കാനായിട്ട് സാധിക്കും ഇനി ഓരോ കോഴ്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കരിയർ ഫ്രെയിംസിൻ്റെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക